ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്തേക്കണേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ബോട്ടിലാട്ടാണ്, ഒന്നല്ല അഞ്ച് ബോട്ടിലാട്ടാണ്, അതും നോ പെയിൻ്റ് ആയിട്ടുള്ള ബോട്ടിലാട്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ബോട്ടിലാട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ന്യൂസ് പേപ്പറാണ്. എന്നിട്ട് നമ്മൾ ആ ന്യൂസ് പേപ്പർ ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ റഫായിട്ട് തന്നെ ഇങ്ങനെ കീറി എടുത്താൽ മതി. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു പിക്ചർ, പിന്നെ അതുപോലെ റൈറ്റിങ്സ് ഇല്ലാത്ത ബ്ലാങ്ക് ആയിരിക്കുന്ന ഭാഗമൊന്നും വേണ്ട കേട്ടോ, നമുക്ക് ആ ഒരു എഴുത്തുള്ള ഭാഗം മാത്രം മതി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസും ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ ആ ഒരു സൈഡ് ഒന്ന് ഇങ്ങനെ ബേൺ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാൻഡിലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ അതിൻ്റെ സൈഡിൽ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ചെറുതായിട്ട് കത്തി വരുന്ന സമയത്ത് നമ്മളൊരു ഫാബ്രിക്കിൽ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു രീതിയിൽ തന്നെ അതിൻ്റെ ഒരു സൈഡൊക്കെ ഇങ്ങനെ ബേൺ ചെയ്തിട്ട് കിട്ടും. ഇനിയിപ്പോൾ നമുക്കതൊന്ന് ബോട്ടിലേക്ക് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവിക്കോൾ 2:1 റേഷ്യോയിൽ വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അത് വെച്ചിട്ട് ആ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു പേപ്പേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. നമ്മളിതിങ്ങനെ ഒട്ടിക്കുന്ന സമയത്ത് ഒരു പീസിൻ്റെ മേലെ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വരുന്ന രീതിയിൽ ഒട്ടിക്കാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരു ഫെവിക്കോൾ വാട്ടർ മിക്സ് അവസാനം ആ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളെ ബോട്ടിൽ ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ആ നെക്കിൻ്റെ സൈഡിൽ ഇങ്ങനെ ചെറുതായിട്ട് ഒരു ജൂട്ട് തട്ട് വെച്ചിട്ടൊന്ന് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു ബോട്ടിലിന് കുറച്ചും കൂടെ നല്ലൊരു ലുക്ക് വരുത്താൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പ്രസ്ഡ് ഫ്ലവറും അതുപോലെ പ്രസ്ഡ് ലീഫും കൂടെ ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെമ്പരത്തി പൂവും അതുപോലെ ഫേണിൻ്റെ ലീഫും ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ ആ ഒരു ബോട്ടിൽ ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ഒന്നാമത്തെ ബോട്ടിലാട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന മെറ്റീരിയൽ മാത്രം വെച്ചിട്ട് നല്ലൊരു കിടിലൻ ബോട്ടിലാട്ടാണ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ ഒന്ന് പിൻ ചേർത്തിടാം. ഇനി നമുക്ക് അടുത്ത ബോട്ടിലാട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ക്രീ പേപ്പേഴ്സാണ്. അപ്പോൾ നമുക്കിതിന് ഓരോ പേപ്പറിനും ഇങ്ങനെ കുറച്ച് സ്ട്രിപ്പായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈസി ആയിട്ട് ചെയ്യുന്നൊരു മെത്തേഡാണ്. ഇതുപോലെ നമ്മളിങ്ങനെ പേപ്പറൊന്നും ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക, എന്നിട്ട് അതിന് 2 ഇഞ്ച് വീതിയിലും നമ്മളിങ്ങനെ ഒരു പീസസായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ടുള്ള നല്ലൊരു സ്ട്രിപ്പ് പോലെ തന്നെ കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ചെറിയൊരു ടവൽ എടുക്കുക കേട്ടോ. എന്നിട്ട് അത് നമ്മൾ ഇതുപോലൊരു ബൗളിൽ വെള്ളം എടുത്തിട്ട് നന്നായിട്ടൊന്ന് അതിൽ മുക്കി വെക്കുക. എന്നിട്ട് നമ്മൾ അത് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ പിഴിഞ്ഞ് വെച്ചിട്ട് ഒരു പരന്നൊരു സ്ഥലത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സ്ട്രിപ്പ് ഉണ്ടല്ലോ, ആ ഒരു സ്ട്രിപ്പ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ത്രെഡായിട്ട് തന്നെ കിട്ടും. അപ്പം ഞാൻ അങ്ങനെ കുറച്ച് കളേഴ്സായിട്ടൊക്കെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഒരു ബോട്ടിലാട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു ബോട്ടിലിൻ്റെ താഴെ ഭാഗത്ത് ഇങ്ങനെ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു ത്രെഡൊന്ന് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ആ ത്രെഡൊക്കെ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ട് നല്ല കളർഫുള്ളായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ നമുക്ക് ആ ബോട്ടിലേക്ക് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ത്രെഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അത് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്തിട്ട് ചെറിയൊരു ഒരു ഡെക്കറേഷൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. അവസാനം ഞാൻ ഫെവിക്കോളും വെള്ളം കൂടെ 2:1 ദേഷ്യമില്ല നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് ആ ഒരു ബോട്ടിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കളർഫുള്ളായിട്ടുള്ള നോപ്പീൻ ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്രേ പേപ്പർ മാത്രം ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ആ ഒരു ക്രേ പേപ്പർ റോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ നിന്ന് പിൻ ചെയ്തിട്ടിടാം കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കണേ. ഇനി നമുക്ക് നമ്മളുടെ മൂന്നാമത്തെ ബോട്ടിലാട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്രേ പേപ്പർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്രേ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് സർക്കിളായിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു ക്രേ പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഒരു സ്ട്രിപ്പ് പോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളത് ഒരുപാട് ഇങ്ങനെ ലെയർ മടക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ മടക്കിയെടുത്തിട്ട് നമ്മൾ അതിൽ നിന്ന് ഇങ്ങനെ ഒരു സർക്കിൾ പോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് എത്ര സർക്കിളാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മളതിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് കളർഫുള്ളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ബോട്ടിലേക്ക് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവിക്കോളും വെള്ളം കൂടെ 2:1 റേഷ്യോയിൽ ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് ആ ഒരു ബോട്ടിലേക്ക് ഒന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പേപ്പേഴ്സും ഒന്ന് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് ഒരു സർക്കിളിൻ്റെ മേലെ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വരുന്ന രീതിയിൽ അടുത്ത പീസ്, അപ്പോൾ അങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഇങ്ങനെ വിട്ട് വിട്ട് പല കളേഴ്സായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ടും ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അവസാനം ഞാൻ ഫെവിക്കോളും വെള്ളം കൂടെ ഉള്ള ഒരു മിക്സ്ചറും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ബോട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ അതിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ടും വൈറ്റ് കളർ ബേസ് കോട്ട് അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബോട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ക്രേ പേപ്പർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ചെറിയ ചെറിയ സർക്കിളായിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു ബോട്ടിലേക്ക് ഇങ്ങനെ ഫെവിക്കോളും വെള്ളം കൂടെ വെച്ചിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നില്ല. ആ ഒരു ബോട്ടിലിൻ്റെ നടുക്ക് ഭാഗത്ത് മാത്രമായിട്ടൊരു 3 ലെയറായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നേ ഉള്ളൂ.
പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ത്രെഡ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ആ ഒരു ബോട്ടിലെ നെക്കിൻ്റെ സൈഡിലും ഇങ്ങനെ റോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡിൽ തന്നെ ബോട്ടിലേക്ക് ഇങ്ങനെ ബേസ് കോട്ട് അടിക്കാതെ ചെയ്തെടുത്താലും നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ക്രേപ്പ് പേപ്പർ വെച്ചിട്ട് നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ഒരു നോപ്പെയിൻ ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ബോട്ടിലായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന കുറച്ച് കവറുകൾ മാത്രം യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിൽ ഞാനിവിടെ ചില്ലി പൗഡറിൻ്റെ കവർ എടുത്തിട്ടുണ്ട്, അതുപോലെ ബിസ്ക്കറ്റിൻ്റെ കവർ, പിന്നെ നമ്മളെ ബ്രെഡിൻ്റെ കവർ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഗിഫ്റ്റൊക്കെ റാപ്പ് ചെയ്യുന്ന കവർ എടുക്കാം. പിന്നെ അതുപോലെ നമ്മളുടെ ഈ ആട്ടപ്പൊടിയുടെ ഒക്കെ കവർ ഉണ്ടാവില്ല, അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പോൾ അതിൽ ഞാൻ റെഡ്, പിങ്ക്, ഗോൾഡൻ കളർ, ഈ ഒരു മൂന്ന് കളർ തീമിലുള്ള കവറുകളാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഏത് തീമിലുള്ള ഡിസൈനാണ് ആ ഒരു ബോട്ടിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് ആദ്യം നമ്മളൊരു പേപ്പറിലേക്ക് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് ഞാനിവിടെ ഒരു ലവ് തീമിലുള്ള ഒരു ബോട്ടിലായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചെറുതും വലുതുമായിട്ടുള്ള കുറച്ച് ഹാർട്ട് ഷേപ്പൊക്കെ ഇങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ യു ആൻഡ് മീ എന്ന് പറഞ്ഞ് ചെറിയൊരു കോട്ടും കൂടെ എഴുതി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അത് കട്ട് ചെയ്തെടുക്കുക, ആദ്യം സിസേഴ്സ് ഉപയോഗിച്ചിട്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു കട്ടിങ്സ് നമ്മൾ ഏത് കവറിനാണോ നമുക്കത് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മളിതുപോലെ ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആ ഒരു ചില്ലി പൗഡറിൻ്റെ ആ ഒരു കവറിന് ഹാർട്ട് ഷേപ്പൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കേണ്ടത് നല്ലൊരു റെഡ് കളറിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ആ യു ആൻഡ് മീ എന്നുള്ള കോട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആ ഒരു ക്രാക്ക് ജാക്കിൻ്റെ ഒരു ഗോൾഡൻ കളറ് കവറാണ് എടുത്തിട്ടുള്ളത്. അപ്പം അത് അങ്ങനെ കുറച്ച് ഞാൻ അധികം എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിങ്ങനെ ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലാണ്, ഇത് ഓൾഡ് മോങ്കിൻ്റെ ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് നമ്മൾ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ അത് ഒട്ടിച്ചു കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യം ഞാൻ ആ ഒരു തിന്നായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു ഹാർട്ട് ഷേപ്പ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എല്ലാത്ത നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഹാർട്ട് ഷേപ്പൊക്കെ ഇങ്ങനെ അതിൻ്റെ സൈഡിലായിട്ടൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ യു ആൻഡ് മീ എന്നുള്ളത് കട്ട് ചെയ്തില്ല, അപ്പോൾ അതും കൂടെ ഞാൻ അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയും കൂടെ ചെയ്തെടുത്തപ്പോൾ നമ്മളെ ബോട്ടിൽ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബോട്ടിൽ ബേസ് കോട്ട് അടിച്ചിട്ട് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ ഇത് കണ്ട് ട്രാൻസ്പാരൻ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു ഭംഗിയുള്ളതെന്ന്. കാരണം ഇതിൻ്റെ ആ ഒരു ബാക്ക് സൈഡിൽ ഇങ്ങനെ ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ കവറിൻ്റെ ഒക്കെ ബാക്കിൽ ഇങ്ങനെ ഒരു സിൽവർ കളറാണല്ലോ, ആ ഒരു കളറൊക്കെ ഇങ്ങനെ ബോട്ടിലേക്ക് കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു റെഡ് കളറ് ഒരു പഴയ ഫാബ്രിക്കാണ്, ഇത് സാറ്റിൻ്റെ ഫാബ്രിക്കാണ് കേട്ടോ. എന്നിട്ട് അതിൽ നിന്ന് ഞാൻ കുറച്ച് പെറ്റൽ പോലെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, ഒരു റോസ് പൂവിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഒരു ലവ് തീമിലാവുമ്പോൾ കുറച്ചൊരു റോസ് പൂവും കൂടെ ആകുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാകും, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു ബോട്ടിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ഗ്ലിറ്റർ ഷീറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ റെഡ് കളറ് കളർ പേപ്പറൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ ലവ് തീമിലുള്ള നോപ്പെയിൻ ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ അഞ്ച് ബോട്ടിലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.